ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് സി ഡബ്ല്യു എല്ലാണ് ഇപ്പൊ നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. വാസ്കോ വാരിയേഴ്സ് വേഴ്സസ് യു എസ് എ ഫ്രീഡം എന്ന് പറയുന്ന ഒരു ക്ലാനുമായിട്ടാണ് മാച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് മാച്ചിൽ എന്താണെന്ന് അറിയില്ല, എല്ലാവരും നല്ല അഗ്രസീവ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഒപ്പോണന്റ് നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ അഗ്രസീവ് ആയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ടോപ്പിൽ നിൽക്കുന്ന ടീമാണ്, അവരാണ് ഫസ്റ്റ് നിൽക്കുന്നത്. അവരൊരിക്കലും ആ ഒരു ലീഗിൽ നിന്ന് ഒരിക്കലും ഡിമോട്ടും ആവത്തില്ല, ഒരിക്കലും സ്റ്റേ ആവത്തില്ല. ഒരു പ്രൊമോഷൻ ഉറപ്പിച്ച ക്ലാനാണ് 304 സ്റ്റാർസ്. വേറെ ഒരു ടീമിനും ആ ഒരു റേഞ്ചിലോട്ട് സ്റ്റാർസ് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം 300+ സ്റ്റാർസ് ഒരു ടീമിന് ഇനി എടുക്കാൻ പറ്റില്ല. സെക്കൻഡിൽ നിൽക്കുന്ന ക്ലാനിൽ ഒരു 279 സ്റ്റാർസ് മാത്രമാണ് ബാക്കിയുള്ളത്. അവര് എല്ലാ മാച്ചസും ജയിച്ചിട്ടുണ്ടായിരുന്നു. അവരുമായിട്ടാണ് നമ്മുടെ ലാസ്റ്റ് മാച്ച് വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരാൾക്ക് പോലും നമ്മുടെ ക്ലാനിൽ ആർക്കും ഇൻട്രസ്റ്റിംഗ് അല്ല. എല്ലാവരും പോയിണ്ട്, ജസ്റ്റ് ഞാൻ മാത്രമാണ് ഓൺലൈനിലുള്ളത്. വാറ് തീരാൻ വേണ്ടിയിട്ട് 57 മിനിറ്റും കൂടെ ബാക്കിയുണ്ട്, എന്നിട്ട് പോലും ആരുമില്ല. അതിന്റെ അർത്ഥം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഡിമോഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ആരും ഇൻട്രസ്റ്റഡ് അല്ല. ആ ഒരു കാര്യം മനസ്സ് ഉൾക്കൊള്ളാൻ തന്നെ പാടാണ്. കാരണം നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്രതീക്ഷ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെപ്പോഴും ഒരു പ്രതീക്ഷയാണ് സി ഡബ്ല്യു എൽസ് വരുന്ന സമയത്ത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ശരിക്കും നമ്മുടെ ആ ഒരു പ്രതീക്ഷ എല്ലാ സ്ഥാനത്തായിരുന്നു. ഇവിടെ നല്ല അറ്റാക്സ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ടീമിന്. നല്ല കിട്ടിലിൻ അറ്റാക്സ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബീസ്റ്റ് ബ്രോയുടെ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു, നല്ല കിട്ടിലിനായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബീസ്റ്റ് ബ്രോ അശ്വിൻ ബ്രോ ആണ് അറ്റാക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അറ്റാക്ക് സ്ട്രാറ്റജി കണ്ടു നോക്കാം. 6 ഇൻവിസിബിലിറ്റി സ്പെൽ യൂസ് ചെയ്ത് കൊണ്ടിട്ടുള്ള ഒരു ബ്ലിസാർഡ് ലാലു അറ്റാക്കിന് സ്ട്രാറ്റജി, അലോങ് വിത്ത് 1 കൊല്ലം. ഒരു കൊല്ലം കൂടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു അറ്റാക്കിന് വേണ്ടിയിട്ട്. നോർമലി ലാലു ചെയ്യുന്ന സമയത്ത്, അതിൽ ബ്ലിസാർഡ് ചെയ്യുന്ന സമയത്ത് ഒരു കൊല്ലം എടുക്കുന്നത് കുറവാണ്, പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അതായത് ഇന്ന ഒരു കോംബോ എന്നുള്ള ഒരു സംഭവം ഒന്നുമില്ല. വാർഡിന്റെ എബിലിറ്റി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ബ്ലിസാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് ഹീറോസിനെയും കില്ല് ചെയ്യാൻ പറ്റും, ആ ഒരു ഹെഡ്ഹണ്ടേഴ്സിനെയും വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഈഗിൾ ആർട്ടിലറി, അതുപോലെ തന്നെ മൾട്ടി ടാർഗറ്റഡ് ഇൻഫെർനോസ് ആൻഡ് ഒന്ന് മാത്രമല്ല എടുത്തിട്ടുണ്ടായിരുന്നത്, അതായത് സൂപ്പർ വിസാർഡിന്റെ കൂടെ സൂപ്പർ ആർച്ചേഴ്സിനെയും കൂടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈഗിൾ ആർട്ടിലറി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഗൈസ് അവിടെ നിന്ന് നോക്കി നോക്കാം, മൾട്ടി ടാർഗറ്റഡ് ഇൻഫെർനോ വരെ അവിടെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു വാല്യൂ അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈവൻ സ്കാറ്റർ ഷോട്ടും അവിടുന്ന് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ഒരു ലാസ്റ്റ് ഉണ്ടായിരുന്ന ഇൻവിസിബിലിറ്റി, 6 ഇൻവിസിബിലിറ്റി സ്പെൽ യൂസ് ചെയ്തിട്ട് ആ ഒരു ബേസിന്റെ മേജർ പോർഷൻ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ആർ സി കിട്ടിയില്ല, ഒരു മൾട്ടി ടാർഗറ്റഡ് ഇൻഫെർനോയും കിട്ടിയില്ല. ബട്ട് സ്കാറ്റർ, ഈഗിൾ ആർട്ടിലറി, മൾട്ടി ടാർഗറ്റഡ് ഇൻഫെർനോ ആൻഡ് എക്സ്ബോ, ഇത്രയും കിട്ടിയത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഒപ്പോണന്റ് ക്യൂണിനും കില്ല് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആർ സിക്ക് നല്ലൊരു ഡാമേജും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു ബേബി ഡ്രാഗൺ ലൂൺ ആൻഡ് ഒരു ക്യൂണും കൂടി ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബേബി ഡ്രാഗൺ തന്നെ ആ ഒരു ഹെഡ്ഹണ്ടേഴ്സിനെ എടുത്തുതരാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ബേബി ഡ്രാഗൺ തന്നെ ആ ലാവേനെ കില്ല് ചെയ്യാനും പെട്ടെന്ന്, അതായത് സമയം കുറെ കളയാതെ തന്നെ അവിടുന്ന് പിടിച്ചു നിൽക്കാൻ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ലാലു അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടൈം ഫെയിലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ലാലു ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൂൺസിന്റെ ഡിപ്ലോയ്മെന്റും കാര്യങ്ങളും എല്ലാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. പിന്നെ അതുപോലെ ആ കിങ്ങിനെയും ക്യൂണിനെയും എല്ലാം ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൊലത്തിന്റെ ഒരു ടാങ്കിലാണ് ക്യൂണിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്യൂൺ യൂസ് ചെയ്ത് ടൗൺ ഹാൾ എടുക്കുവാണ് ആളുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. കിങ് യൂസ് ചെയ്തിട്ട് ഒരു ചെറിയ സൂയി, പിന്നെ അതുപോലെ തന്നെ ലസീസി ഓൾറെഡി കില്ല് ചെയ്ത് കളഞ്ഞല്ലോ. ആർ സി യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള റിമൈനിങ് വാല്യൂ എടുക്കുക എന്നുള്ളതാണ് ആ ഒരു ബാക്കി പോർഷൻ വരുന്നത്. ആ ഒരു കൊല്ലം കാര്യങ്ങൾ, അതായത് 50+% അവിടുന്ന് കിട്ടി കഴിഞ്ഞു സൂയി ആൻഡ് ബ്ലിസാർഡ് ചെയ്ത സമയത്ത് തന്നെ. ബ്ലിസാർഡ് മാത്രമല്ല, വിത്ത് സൂപ്പർ ആർച്ചർ അതും കൂടി ഉണ്ടായിരുന്നു. എനിവേ, ഇത്രയും വാല്യൂ അവിടുന്ന് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 60% ഇത്രയും വാല്യൂ അവിടുന്ന് കിട്ടിക്കഴിഞ്ഞു. പിന്നെ ലാലുവിന് തീർക്കാൻ ബേസിന്റെ ഒരു സൈഡ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു ഇത് തീർക്കാൻ മാത്രം ലാലുവിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ലാലു അറ്റാക്കിംഗ് സ്ട്രാറ്റജി? അതുപോലെ 3 ഫ്രീ സ്പെല്ലും 2 ഈസ്റ്റ് സ്പെല്ലും ആളുടെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്നു. ഈസ്റ്റ് സ്പെൽസ് ഒക്കെ, അതായത് ആ ഒരു ബേസിന്റെ ഒരു ഏരിയയിൽ മാത്രമാണ് ആ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വിസാർഡ് ടവർ ആണ് അവിടെ ഒന്ന് ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എപ്പോഴും നമ്മൾ ഫ്രീസ് ചെയ്യേണ്ടത് സിംഗിൾ ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഡിഫൻസീവ് ബിൽഡിങ്ങിനേക്കാൾ നല്ലത് സ്പ്ലാഷ് ഡാമേജസിനെ എപ്പോഴും നമ്മൾ ഫ്രീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി എടുത്ത് പറയാനുണ്ടായിരുന്നത്, വാർഡിൻ ഇല്ലായിരുന്നു. നോ വാർഡിൻ ലാലു അറ്റാക്കിംഗ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബ്ലിസാർഡിന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു വാർഡിനെ എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിവേ, ഇറ്റ്സ് എ ഗുഡ് സ്ട്രാറ്റജി ബൈ ബീസ്റ്റ് ബ്രോ. നമ്മുടെ അശ്വിൻ ബ്രോ ആണ് അറ്റാക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു സ്ട്രാറ്റജി ആയിരുന്നു, നല്ല രീതിക്ക് തന്നെ അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു 3 സ്റ്റാർ കൊണ്ടുവരാനും നമുക്ക് ബീസ്റ്റ് ബ്രോക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു.
ആൻഡ് ഗൈസ് ഇനി നമ്മൾ വേറെ കുറെ കാര്യങ്ങൾ നോക്കാനുണ്ട്. സി ഡബ്ല്യു എല്ലിന്റെ നമ്മുടെ പൊസിഷൻ കാര്യങ്ങളെല്ലാം നോക്കാനുണ്ട്. അതിന് മുന്നേ ഒരു അറ്റാക്ക് ബാക്കിയുണ്ട് നമ്മുടെ ക്ലാനില്. ആ അറ്റാക്ക് ബാക്കിയുള്ളത് എനിക്കാണ് കേട്ടോ. എന്റെ ബേസ് 3-സ്റ്റാർ പോയിട്ടുണ്ടായിരുന്നു. എന്റെ ബേസിൽ സി സി ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ടൈം കിട്ടിയില്ല. അങ്ങനെ ആ ഒരു സി സി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവന്മാർ വന്ന് ഈസി ആയിട്ട് അടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്റെ ബേസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് യൂസ് ചെയ്യാം. നല്ല കുഴപ്പമില്ലാത്ത ബേസാണ്. ഇതുവരെ ഒരു 3-സ്റ്റാറും പോയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് വാറിൽ സി സി ഇല്ലാത്തത് കൊണ്ട് പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അത്ര നല്ല ബേസ് ഒന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല, യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസ് ആണ്. ഞാൻ ഇനി 14th ബേസിനെയാണ് അറ്റാക്ക് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ തോന്നുന്നത് ലാസ്റ്റ് വാർ ആയിരിക്കും നമ്മൾ നന്നായി പെർഫോം ചെയ്ത വാർ. നമ്മൾ 37 സ്റ്റാർസ് അടിച്ചിട്ടുണ്ട് ലാസ്റ്റ് വാറിൽ. ഒപ്പോണന്റിന് രണ്ട് അറ്റാക്കും കൂടെ ബാക്കിയുണ്ട്. അവർക്ക് ഇനി 2 2-സ്റ്റാർസ് അടിച്ചാൽ തന്നെ 37 സ്റ്റാർസ് വരാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇനിയിപ്പോ നമ്മൾ ജയിച്ചാ പോലും, ഈ വാർ ജയിച്ചാ പോലും നമ്മൾക്ക് ആ ഒരു 6th പൊസിഷനിലോട്ട് എത്താൻ പറ്റില്ല. നമ്മൾക്ക് 243+10 stars ആണ് കിട്ടുക. 253 കിട്ടുള്ളൂ. സ്വീറ്റ് ഹോം എന്ന് പറയുന്ന ക്ലാനിനാണ് 259 stars ഉണ്ട്. അവരുടെ 15 അറ്റാക്സും കഴിഞ്ഞിട്ടുണ്ട്. അവരെന്തായാലും വാറ് മാച്ച് ഫെയിൽ ആവട്ടോ, പക്ഷെ അവർക്ക് ഉറപ്പാണ് അവരൊരിക്കലും ഡീമോട്ട് ആവത്തില്ല എന്നുള്ളത്. നമ്മളും പിന്നെ അതുപോലെ തന്നെ ഡീമോട്ട് ആവാൻ വേണ്ടി കളിച്ച നോ ഹാർട്ട് എന്ന് പറയുന്ന ആ ഒരു ക്ലാനും ആണ് ഡീമോട്ട് ആവുന്നത്. ഞാൻ പറഞ്ഞില്ല അവർ കൂടുതൽ അറ്റാക്സ് ഒന്നും എടുത്തിട്ടില്ല. ആകെ ഗ്രഹ 4-നെതിരെ മാത്രമാണ് അവർ കുറച്ച് സ്റ്റാർസ് എടുത്തിട്ടുള്ളത്. നമുക്കെതിരെ തീരെ സ്റ്റാർസ് എടുത്തില്ല കേട്ടോ. ബാക്കിയുള്ള ക്ലാൻസിനൊക്കെ 30 stars എടുത്തിട്ടുണ്ടായി, നമുക്കെതിരെ ഒരു 16 stars എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. നമ്മളോട് എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ അവന്മാര് അന്ന് അറ്റാക്ക് എടുക്കാതെ ഞാൻ വിചാരിച്ചു ഇനി ഡിമോഷൻ ആവാൻ കളിക്കുമായിരിക്കുന്നു. ഒരു മാച്ച് പോലും അവർക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. എല്ലാ മാച്ചസും അവർ തോറ്റിട്ടുണ്ട്, ഒന്നും ജയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഗൈസ് എന്തായാലും USA ഫ്രീഡം GG അവരെന്തായാലും നെക്സ്റ്റ് ലെവലിലോട്ട് പോകുന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. ആൻഡ് ഗൈസ് ഇനി നെക്സ്റ്റ് നമ്മുടെ കാര്യങ്ങളിലോട്ട് എടുക്കാം. ആൻഡ് ഇവിടെ നമുക്ക് നോക്കി നോക്കാം, 10973, അതായത് 10973 ജെംസ് ആണ് എന്റെ കയ്യിലുള്ളത്. ആൻഡ് ഗൈസ് ഇപ്പൊ പുതിയ അപ്ഡേഷൻസ് ഒന്നും വരാത്ത സ്ഥിതിക്ക് നമ്മൾക്ക് ഇനി കിട്ടാൻ പോകുന്ന മെഡൽസ്, ആ ഒരു മെഡൽസിന്റെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. മെഡൽസ് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കും. അപ്പൊ അതിനെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് CWL കഴിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യം അപ്ലൈ ചെയ്യുക. ഫുള്ളി മാക്സ് ആയവർക്ക് വേണ്ടി മാത്രമാണ് ഈ പറയുന്നത്. അല്ലാത്തവർ ചെയ്തിട്ട് ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത് അവരുടെ CWL മെഡൽസിൽ നിന്ന് നമ്മൾ ജെംസ് കളക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എത്ര ജെംസ് കളക്ട് ചെയ്യണം, അതുപോലെ തന്നെ എത്ര വാല്യൂ നമുക്ക് അതിൽ നിന്ന് കിട്ടും, എത്ര ഇനി എനിക്ക് എത്ര മെഡൽസ് ആണ് കിട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. ആൻഡ് ഗൈസ് ഇനിയിപ്പോ നമ്മൾ നമ്മുടെ പൊസിഷൻ എന്തായാലും കൺഫേം ആയിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും 8th പൊസിഷനിലാവത്തില്ല, 7th പൊസിഷനിലാണ് വരാൻ പോകുന്നത്. അപ്പൊ 7th പൊസിഷനിലായി കഴിഞ്ഞാൽ നമുക്ക് എത്ര ജെംസ് ആണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോറി, എത്ര മെഡൽസ് ആണ് കിട്ടാവുന്നത് നോക്കണ്. 424 മെഡൽസ് കിട്ടും, അതായത് CWL മെഡൽസ് ആയിട്ട് 424 കിട്ടും. ബോണസ് എനിക്ക് വേണ്ട, ബോണസ് എനിക്ക് തരേണ്ട കാര്യമില്ല, കാരണം മാക്സ് ആയവർക്ക് ബോണസ് കൊടുക്കുന്ന കാര്യമില്ല. അപ്പൊ 424 മെഡൽസിനുള്ള സ്പേസ് ഞാൻ ഉണ്ടാക്കണം. നിങ്ങൾ പണ്ടത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും എനിക്ക് CWL മെഡൽസ് ഒക്കെ ഫുള്ളായിട്ടിരിക്കുകയാണ്. നമ്മുടെ MVP നോക്കാൻ മറന്നുപോയി, അതൊന്ന് നോക്കിയേക്കാം. ആറ്റിറ്റ്യൂഡ് ബ്രേക്ക് ആണ് കേട്ടോ. MVP നല്ല പ്ലെയർ ആയിരുന്നു. പുള്ളി 7th എനിക്ക് തോന്നുന്നു 2-3, 2-സ്റ്റാർ മാത്രം ആൾക്ക് പോയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. നമ്മുടെ പൊസിഷൻ 8th വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട്, കുഴപ്പമില്ല. പുള്ളി നന്നായി കളിച്ചു. പിന്നെ ഡിമോണിക് എന്ന് പറയുന്നത്, പിന്നെ നമ്മുടെ നിക്ക് ബ്രോ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ. ബ്ലൈൻഡ് നിക്ക്, നിങ്ങളുടെ എല്ലാവരുടെയും സ്പ്രേ കോഡ് എന്നറിയപ്പെടുന്ന പുള്ളി. പിന്നെ നമ്മളെ AF2 നിക്കിന്റെ 2 അക്കൗണ്ട് ഉണ്ടായിരുന്നു. 2 അക്കൗണ്ടും അത്യാവശ്യം ആ ഒരു ടോപ്പ് 5 കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബീസ്റ്റ് ബ്രോ ഉണ്ട്, 14 stars ആയിട്ടുണ്ടാവും. ഈ ഒരു വാറിൽ 3-സ്റ്റാർ അടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഗൈസ് ഈ ഒരു കാര്യത്തിലോട്ടല്ല, നമുക്ക് മെഡൽസിലോട്ട് പോവാം. അപ്പൊ 424 മെഡൽസ് ആണ് നമ്മൾക്ക് കിട്ടുന്നത്. അപ്പൊ എന്റെ കയ്യിൽ ഈ എത്ര മെഡൽസ് ഉണ്ട് എന്നുള്ളത് നോക്കി നോക്കാം. ഓ, എന്റെ കൈ തട്ടിയിട്ട് അറിയാണ്ട് പർച്ചേസിലോട്ട് പോയിട്ടുണ്ട്. പർച്ചേസ് ഒന്നും ചെയ്യുന്നില്ല ഗൈസ്. അപ്പൊ എന്തായാലും ആ ഒരു ലീഡർ നമ്മുടെ ലീഗ് ഷോപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ എന്റെ കയ്യിലുള്ളത് 2470 മെഡൽസ് ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. അപ്പൊ എനിക്ക് ഇനി എത്ര മെഡൽസ് ആകെ മേടിക്കാൻ പറ്റുന്നത്, അതായത് കിട്ടുന്നത് ഒരു 30 മെഡൽസ് മാത്രമായിരിക്കും. അപ്പോ ടോട്ടലായിട്ട് എനിക്ക് ഒരു 3 ബുക്ക്, അതായത് 360 കഴിഞ്ഞ് ഒരു 30, എനിക്ക് തോന്നുന്നത് ഒരുപാട് ജെംസ് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പൊ 2470 നിന്നു ഞാൻ കുറെ മൈനസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ എനിക്കിവിടെ മേടിക്കാനൊന്നുമില്ല. പിന്നെ അതുപോലെ മേടിക്കാനുണ്ടത് പിന്നെ ചലഞ്ചർ സ്റ്റാച്യു കാര്യങ്ങളൊക്കെ ആണ്. അപ്പൊ അതിക്കും നല്ലത് ജെംസ് കളക്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. 424 സംഭവം എനിക്ക് കിട്ടാനുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതൊക്കെ പണ്ടേ മേടിച്ചു വെച്ചതാട്ടോ. ഒരു ഹാമർ ഓഫ് ഫൈറ്റിംഗ് ഉണ്ടായിരുന്നു, അതങ്ങ് സെല് ചെയ്യുവാണ്, 100 ജെം കിട്ടുന്നുണ്ട്. അത് 100 ജെമ്മിങ്ങി 100 ജെം. അങ്ങനെ പിന്നെ ഹാമർ ഓഫ് ബിൽഡിംഗ് ഉണ്ട് ഒരെണ്ണം, അതും ഞാൻ അങ്ങ് സെല് ചെയ്യുവാണ്. അപ്പൊ വീണ്ടും 100 ജെം കിട്ടി. ആൻഡ് ഹാമർ ഓഫ് സ്പെൽസ് ഒരെണ്ണം ഉണ്ട്, അതും അങ്ങ് സെല് ചെയ്യുവാണ്, വീണ്ടും 100 ജെം കിട്ടി. അങ്ങനെ നമുക്ക് ഇത് 300 അതായത് 360
സി ഡബ്ല്യു എൽ മെഡൽസ് ഞാൻ യൂസ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് മേടിക്കാൻ പറ്റുമല്ലോ എനിക്ക്. 120 ആണ് 360 കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ആൻഡ് ഗൈസ്, ഇപ്പൊ എനിക്ക് ഉള്ളത് എന്ന് പറയുന്നത് 2110 മെഡൽസ് ആണ് എന്റെ കയ്യിലുള്ളത്. അതിൽ നിന്ന് ഇനി 420 കൂടെ കിട്ടും. അപ്പോഴും എനിക്ക് എന്താ പറയാ, ഓവർഫ്ലോ ആയിരിക്കും ഉണ്ടാവുന്നത്. കാരണം എനിക്ക് 400 മെഡൽ പോലും ഒക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസ് ഇല്ല. അപ്പൊ 420 കിട്ടുന്നുണ്ട്. അപ്പൊ 424 കിട്ടുന്നത്. 420 നമ്മൾ കണക്കാക്കി. അപ്പൊ ഇവിടുന്ന് എനിക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാനുണ്ട്, യൂസ് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 10 അതായത് റിസർച്ച് പോർഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3-4, ട്രെയിനിങ് പോർഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 കൂടെ വിൽക്കാം. അപ്പൊ അതും കൂടെ വിറ്റേക്കാം. എന്നിട്ട് അവിടുന്ന് പർച്ചേസ് ചെയ്താൽ മതിയല്ലോ. 1 10 ജമ്മ കിട്ടി, 2 3 1 2 3. അപ്പോ 2080 മെഡൽസ് ആയിട്ടുണ്ട്. ഇനി 420 മെഡൽസ് എന്ന് പറയുമ്പോ, 424 മെഡൽസ് പറയുമ്പോ 2504 മെഡൽസ് വരും. ഓക്കെ, അപ്പൊ 4 മെഡൽസിൽ എത്ര ജംസ് കിട്ടണമെന്നുള്ളതും നമുക്ക് നോക്കി നോക്കാം. ആ കാര്യങ്ങളിലോട്ടാണ് ഇനി കിടക്കാനുള്ളത്. അപ്പോ എല്ലാവർക്കും മെഡൽസിൽ നിന്നും ജംസ് കളക്ട് ചെയ്യുന്ന കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഇപ്പൊ എത്ര മെഡൽസ് ആയി, ടോട്ടല് നമുക്ക് 11303 ജംസ് ആയിട്ടുണ്ട്. അതായത് 10,000 എന്നുള്ളത് 11,000 ആക്കാൻ എനിക്ക് ഈ സി ഡബ്ല്യു എൽ മെഡൽസ് ആണ് എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ കൈസ് ഇനി വാറ് തീർന്നതിന് ശേഷം എത്ര ജംസും കൂടെ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കി നോക്കാം. A few moments later. ആൻഡ് ഗൈസ്, ഒരു ജെമ്മും 420 മെഡൽസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ജെമ്മാണ് ആകെ കിട്ടിയിട്ടുള്ളത്. അപ്പോ നിങ്ങൾക്ക് കണക്കറിയാവോ കറക്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ സി ഡബ്ല്യു എല്ലില് 10 മെഡൽ എന്ന് പറയുന്നത് ഒരു ജെമ്മായിട്ടാണ് കിട്ടുന്നത്. ഇവിടെ 2500 മെഡൽസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മൾക്ക് 390 ജെംസും കൂടെ ഇപ്രാവശ്യം സി ഡബ്ല്യു എല്ലിൽ മെഡൽസ് ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഫുൾ സംഭവങ്ങളും നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാം ഘട്ട വെയിറ്റിംഗ് ആണ്. അടുത്ത ആഴ്ച പുതിയൊരു അപ്ഡേറ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വാസ്കോ വാരിയേഴ്സിലായിരുന്നു നമ്മൾ സി ഡബ്ല്യു എല്ലിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഗൈസ്, അവർ ക്ലാൻ ഗോട്ട് ഡിമോട്ടഡ് ഇൻ ടു ചാമ്പ്യൻ ലീഗ് 3.